ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള നവോത്ഥാന നായകരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് തിരുവനന്തപുരം ജില്ലയിലെ വക്കത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് എസ് എൻ ഡി പിയുടെ മാതൃകയിൽ സ്ഥാപിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാനപ്പെട്ട സംഘടനകളാണ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ഐക്യ മുസ്ലിം സംഘം ചിറയൻ കെ താലൂക്ക് സമാജം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകളാണ് പറയുന്നത് മുസ്ലിം അൽ ഇസ്ലാം ദീപിക മുസ്ലിം എന്ന മാസിക ആയിരത്തൊള്ളി ആറിലാണ് ആരംഭിച്ചത് അൽ ഇസ്ലാം ആയിരത്തൊള്ളത്തി പതിനെട്ടില് ദീപിക ആയിരത്തൊള്ളത്തി മുപ്പത്തി ഒന്ന് ഖുറാൻ ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ചത് ദീപികയിലാണ് സ്വദേശാഭിമാനി പത്രത്തെ ആ പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് അഞ്ച് തെങ്ങിലാണ് ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്കാണ് രാമകൃഷ്ണ പിള്ളെ നാടകത്തി ദിവാൻ ആണ് പി രാജഗോപാലാചാര്യ സ്വദേശാഭിമാനി പത്രം ഔദ്യോഗികമായി ആരംഭിച്ചതാര് സി പി ഗോവിന്ദൻ പിള്ള വക്ക മൗലവിയുടെ കൃതികളാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ദൗ സ്വബാഹ് സ്വദേശാഭിമാനി മൗലവി എന്ന കൃതി രചിച്ചതാര് ഡോക്ടർ ജമാൽ മുഹമ്മദ് സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വക്കമൗലവി അന്തരിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ ബാല്യകാല നാമം ഗോവിന്ദൻ കുട്ടി മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സിന്റെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവാസവുമാണ് വേറെ സ്വർഗ നരകങ്ങളില്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി പുരുഷ സിംഹം നിരീശ്വരവാദികളുടെ ഗുരു എന്നെല്ലാം അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളെയും ഭിക്ഷാടകരെയും ഉദരനിമിത്തം എന്ന് പറഞ്ഞ വ്യക്തി ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടനകളാണ് ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആലത്തൂര് സിദ്ധാശ്രമവും സ്ഥാപിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതമാണ് ആനന്ദ മതം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ് ജ്ഞാന കുമ്മി സ്ത്രീ വിദ്യാഭോഷണി മോക്ഷപ്രദീപം ആനന്ദ കുമ്മി ആനന്ദഗുരുഗീത ആനന്ദ വിമാനം ആനന്ദസൂത്രം ആനന്ദഗണം ആനന്ദകൽപ്പ മുദ്ര മനുഷ്യന് മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏക മാർഗമാണ് രാജയോഗം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ പത്തിന് ബ്രഹ്മാനന്ദ ശിവയോഗി അന്തരിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗിക്ക് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് അയ്യത്താൻ ഗോപാലനാണ് വാഗ്ബടാനന്ദ കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് വാഗ്ബടാനന്ദ ജനിച്ചത് യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ വി കെ ഗുരുക്കൾ ബാലഗുരു എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് വാഗ്ബളാനന്ദൻ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘടനകളാണ് ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിച്ചു ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം ആത്മവിദ്യാ സംഘത്തിന്റെ ആപ്തവാക്യം ഉണരുവിൻ അഖിലേഷൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണമേനേൽപ്പിൻ അനിയോദ് അനീതിയോടെ എതിർപ്പിൻ ആത്മവിദ്യാ സംഘത്തിന്റെ ആപ്തവാക്യമാണ് ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണമേനേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ വാഗ്ബടാനന്ദന്റെ പ്രധാന പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു പ്രീതിഭോജനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പ്രീതി ഭോജനം നടത്തിയത് വാഗ്ബടാനന്ദനാണ് പ്രകാശിക സ്ഥാപ സ്ഥാ സഭ സ്ഥാപിച്ചത് കാരപ്പറമ്പ് കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പിലാണ് പ്രകാശിക സഭ സ്ഥാപിച്ചത് കർഷക സംഘടന വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച കർഷക സംഘടനയാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായക സംഘം കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഏക നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറി വാഗ്ബടാനന്ദൻ പ്രസ് പ്രസിദ്ധീകരിച്ച മാസികയാണ് യജമാനൻ വാഗ്ബടാനന്ദന്റെ പ്രധാനപ്പെട്ട മാസികയാണ് യജമാനൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി യജമാനൻ മാസിക പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സ്ഥാപിച്ച സംഘടന ഏത് രാജ യോഗാനന്ദ കൗമദി യോഗശാല വാഗ്ബടാനന്ദൻ്റെ കൃതികളാണ് ആത്മവിദ്യ ആത്മവിദ്യ ലേഖമാല പ്രാർത്ഥന പ്രാർത്ഥനാഞ്ജലി പ്രാർത്ഥനാമഞ്ജലി മംഗളശ്ലോകങ്ങൾ ഈശ്വരവിചാരം കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന് എഴുതിയത് വാഗ്ബടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ വാഗ്ബടാനന്ദൻ അന്തരിച്ചു